ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് USS മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് മൂന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒരു രണ്ട് ചോദ്യം ചോദിച്ചിരുന്നു, അത് വീണ്ടും ചോദിക്കുകയാണ്. അറിയാവുന്ന കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അണിയും എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാമത്തെ പ്രീവിയസിൽ അതേപോലെ വേറൊരു അർത്ഥം നമ്മൾ പഠിച്ചിരുന്നു, ഈശൽ. അണിയം, ഈശൽ, ഈ പദങ്ങളുടെ അർത്ഥം എന്താണ് എന്നറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മൂന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മലബാർ സൈഗാൾ എന്ന് വിശേഷിക്കപ്പെടുന്ന പാട്ടുകാരൻ ആര്? MS ബാബുരാജ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, കമുഖറ പുരുഷോത്തമൻ, യേശുദാസ്. ശരിയായ ഉത്തരം കോഴിക്കോട് അബ്ദുൽ ഖാദറാണ്. കോഴിക്കോട് അബ്ദുൽ ഖാദറാണ് മലബാർ സൈഗാൾ എന്നറിയപ്പെടുന്നത്. ആരാണ്? കോഴിക്കോട് അബ്ദുൽ ഖാദർ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നൽകിയ സൂചനകളിൽ നിന്ന് സാഹിത്യകൃതി കണ്ടെത്താമോ? ദുരന്ത നായകൻ, നർമ്മത്തിൽ ചാലിച്ച ഭാഷ, ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏട്, കുട്ടിക്കാലം, ഇതിൽ നിന്ന് ഏത് കൃതിയാണെന്ന് ഞങ്ങൾ കണ്ടെത്തണം. ഓപ്ഷൻസ് തന്നത് ഏതൊക്കെയാണ്? ബാല്യകാല സഖി, ഉമ്മാച്ചു, ഒരു കുടയും കുഞ്ഞു പെങ്ങളും, സുജാതയും കാട്ടാനയും. ശരിയായ ഉത്തരം ബാല്യകാല സഖിയാണ്. ബാല്യകാല സഖി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തതിൽ വേറിട്ട് നിൽക്കുന്ന ജോഡി ഏത്? സക്കറിയ തടാകനാട്, രവീന്ദ്രൻ അകലങ്ങളിലെ മനുഷ്യൻ, ആശാമേനോൻ അടരുന്ന കക്കകൾ, MT വാസുദേവൻ നായർ നാലുകെട്ട്. ഇതിൻ്റെ ശരിയായ ഉത്തരം MT വാസുദേവൻ നായർ നാലുകെട്ട്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ്? MT വാസുദേവൻ നായർ നാലുകെട്ട്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ചക്കിക്കൊത്ത ചങ്കരൻ, ഈ ശൈലിക്ക് സമാനമായ പ്രയോഗം ഏത്? മല്ലനും മാദേവനും, അരക്കള്ളൻ മുക്കാക്കള്ളൻ, അച്ചിക്ക് ഇഞ്ചി പക്ഷം, നായർക്ക് കൊഞ്ചുപക്ഷം, ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ചക്കിക്കൊത്ത ചങ്കരൻ, രണ്ടുപേരും ഒരുപോലെ എന്നുള്ള അർത്ഥമാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വയലർ അവാർഡ് ലഭിക്കാത്ത എഴുത്തുകാരനാരാണ്? പെരുമ്പടവൻ ശ്രീധരൻ, TD രാമകൃഷ്ണൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, KV മോഹൻകുമാർ. ഇതിൽ വയലാർ അവാർഡ് ലഭിക്കാത്തത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്കാണ്. ബാക്കി എല്ലാവർക്കും വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം. മുഖത്ത് മനയോല തേക്കുന്നു, കണ്ണും പുരികവും എഴുതുന്നു, മെയ്യാഭരണവും കച്ചാമണിയും അണിയുന്നു, കച്ച കൊണ്ടുള്ള കൊണ്ടക്കെട്ടും കിരീടവും ധരിക്കുന്നു, ഇതേത് കലാരൂപത്തെക്കുറിച്ചുള്ള വിവരണമാണ്? ഓട്ടംതുള്ളൽ, കഥകളി, തെയ്യം, കുമ്മാട്ടി. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഓട്ടംതുള്ളലാണ്. ഓട്ടംതുള്ളലിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ ഈ വായിച്ചത്. മുഖത്ത് മനയോല തേക്കുന്നു, കണ്ണും പുരികവും എഴുതുന്നു, മെയ്യാഭരണവും കെച്ചാമണിയും അണിയുന്നു, കച്ച കൊണ്ടുള്ള കൊണ്ടക്കെട്ടും കിരീടവും ധരിക്കുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മുടിയേറ്റിനെ പറ്റിയിട്ടുള്ള സൂചനകളാണ് പഠിച്ചത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം. അവൻ ഓടാൻ പോയി, അടിവരയിട്ട ക്രിയാപദം ഭാവി കാലാർത്ഥത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. താഴെ കൊടുത്തവയിൽ ഏത് വിനയച്ചത്തിനാണ് ഇത് ഉൾപ്പെടുന്നത്? അവൻ ഓടാൻ പോയി, ഇത് ഏത് വിനയച്ചത്തിനാണ് പെടുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മുൻ വിനയച്ചം, പിൻ വിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്, പിൻ വിനയച്ചമാണ്. ശരിയായ ഉത്തരം പിൻ വിനയച്ചമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. എട്ടാമത്തെ ചോദ്യം. കുട്ടികളുടെ നാടകവേദി എന്ന ആശയം സാക്ഷാത്കരിച്ച പ്രസിദ്ധ നാടക കലാകാരൻ ആരാണ്? KG ശങ്കരപിള്ള, കാവാലം നാരായണപ്പണിക്കർ, വയലാർ വാസുദാവൻപിള്ള, G ശങ്കരപിള്ള. അപ്പോൾ കുട്ടികളുടെ നാടകവേദി എന്ന ആശയം സാക്ഷാത്കരിച്ച നാടക കലാകാരൻ ആരാണ്? ജി ശങ്കരപ്പിള്ളിയാണ് കുട്ടികളുടെ നാടകവേദി എന്ന ആശയം പ്രായോഗികമാക്കിയത്. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. 9. ശൈലികൾ പോലെ ഭാഷയുടെ സൗന്ദര്യം പ്രകടമാക്കുന്നവയാണ് ന്യായങ്ങൾ. എള്ളും അരിയും ചേർന്ന പോലെ രണ്ടും വേർതിരിച്ചറിയാവുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ന്യായമേത്? നീരക്ഷീര ന്യായം, കുണാക്ഷര ന്യായം, തിലതണ്ടൂല ന്യായം,
ചിത്രതുരക ന്യായം. ഇതിലേത് ന്യായമാണ് ഉൾപ്പെടുന്നത്? തിലതണ്ടൂല ന്യായമാണ്. എള്ളും അരിയും ചേർന്ന പോലെ രണ്ടും വേർതിരിച്ചറിയാവുന്നത് എന്ന അർത്ഥം ഉള്ളത്. ഓക്കെ, ഇനി പത്താമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കവിതാ ഭാഗം വായിച്ച് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഉഷസ്സേ, മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചൊരു നിർമ്മിച്ചു നിന്നെ, വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു മുങ്ങി കുളിച്ചെത്തിടും നിത്യചൈതന്യമേ, സത്യസൗന്ദര്യമേ, സാഹര സർവസ്വമേ, കത്തുമഗ്നിക്ക് തുല്യം, ജ്വലിക്കുന്ന നിൻ രാഗ പൂരങ്ങൾ ജീവജാലങ്ങളിൽ രോമഹർഷങ്ങളെന്നും വളർത്തുന്നു നീ ധർമ്മപത്നിക്ക് തുല്യം. ഇരുട്ടെങ്ങു പോയെങ്ങു പോയി പായയെല്ലാം ചുരുട്ടുന്നു ചുറ്റും വെളിച്ചം വെളിച്ചം, കിഴക്കും വടക്കും പടിഞ്ഞാറും അത്തേ കുരിക്കും മുകൾ ഭാഗവും ചോടുമെങ്ങും, പശുകുട്ടി പാലെന്ന പോലെ പശുത്വം വെളിച്ചം കുടിക്കുന്നു, കർമ്മങ്ങൾ ഓരോ അനുഷ്ഠിച്ചിരുന്നു നരൻ, തിന്നു വീർക്കാൻ കുടിക്കാൻ രമിക്കാൻ മരിക്കാൻ ഒടുക്കം. ഉഷസ് എൻ എം പാലൂരിൻ്റെ കവിതയാണ്. അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? പായയെല്ലാം ചുരുട്ടുന്നു ചുറ്റു എന്ന പ്രയോഗത്തിൻ്റെ ആശയം എന്ത്? എല്ലാവരും ഉണരുന്നു, സന്ധ്യയാവുന്നു, ഇരുട്ട് പെട്ടെന്ന് നീങ്ങി വെളിച്ചം പരക്കുന്നു, വെയിൽ പരക്കുന്നു. ഇതിൽ ശരിയായ ഉത്തരം ഇരുട്ട് പെട്ടെന്ന് നീങ്ങി വെളിച്ചം പരക്കുന്നു. ഇനി നരൻ എന്ന പദത്തിന് സമാനമല്ലാത്തത് ഏത്? മഞ്ഞൻ, മാനവൻ, മനുഷ്യൻ, മർത്യൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ മഞ്ഞനാണ്. നരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ. മനുഷ്യൻ്റെ പര്യായ പദങ്ങളാണ് മാനവൻ, മനുഷ്യൻ, മർത്യൻ. അതല്ലാത്തത് ഏതാണ്? മഞ്ഞൻ. മഞ്ഞൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥമാണ്. 12. മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചൊരു നിർമ്മിച്ചു നിന്നെ എന്ന് കവി സന്ദേഹിക്കുന്നതാരെ? പ്രകൃതി, ഉഷസ്, വെയിൽ, നിലാവ്. ഇതിൽ ശരിയായ ആൻസർ ഉഷസ്സാണ്. ഉഷസ്സാണ് ശരിയായ ആൻസർ. ഇനി 13-ാമത്തെ ചോദ്യം നോക്കാം. നരജാതിയിൽ നിന്നത്രേ പിടർന്നിടുന്ന വിപ്രനും പറയാൻ ഞാനുമെന്നുള്ള അന്തരം നരജാതിയിൽ. നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഈ വരികൾ എഴുതിയതാരെ? കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാടി, ശ്രീനാരായണ ഗുരു. ശരിയായ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. ഇനി അവസാനത്തെ ചോദ്യം, 14-ാമത്തെ ചോദ്യം. കൂട്ടി തിന്നാൻ ഒന്നാന്തരം, ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. ഈ കടങ്കഥയുടെ ഉത്തരം എന്ത്? നെല്ലിക്ക, അച്ചാർ, ഉപ്പ്, പഞ്ചസാര. ഉത്തരം എന്താണ്? ഉപ്പാണ്. കൂട്ടി തിന്നാൻ ഒന്നാന്തരം, ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട ഉപ്പ്. ഓക്കെ, നമ്മൾ 14 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത് 3-ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനിയും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.